ഗുഡ് മോർണിംഗ്. പി എസ് സി എസ്പിരൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒന്നാമത്തെ റിവിഷൻ ടെസ്റ്റ് ആണ് അല്ലേ. നമ്മളൊരു റിവൈസിങ് ടൈം ടേബിളൊക്കെ സെറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് കാര്യങ്ങളെങ്കിലും നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും എന്ന് കരുതിയിട്ടാണ് ഈ ഒരു റിവിഷൻ ടെസ്റ്റ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും മാത്രമേ ഇവിടെ പറയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ നോക്കുക, നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോയെന്നൊന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്ന ഭാഗം ഏത്? സസ്യങ്ങളിൽ വാതക വിനിമയം നടക്കുന്ന ഭാഗം ഏത്? ഉത്തരം ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമാറ്റ അല്ലെ, ആസ്യരന്ധ്രം അഥവാ സ്റ്റൊമാറ്റ. അടുത്ത ചോദ്യം, പ്രധാനങ്ങൾ കാണപ്പെടുന്നത് ഏത് തരം സസ്യങ്ങളിലാണ്? പ്രധാനങ്ങൾ കാണപ്പെടുന്നത് ഏത് തരം സസ്യങ്ങളിലാണ്? ഉത്തരം ആരോഹികൾ. ആരോഹികൾ എന്ന വിഭാഗത്തിലാണെന്ത് പ്രധാനങ്ങൾ കാണപ്പെടുന്നത്? പ്രധാനങ്ങൾ എന്ന് പറഞ്ഞാൽ സ്പ്രിംഗ് മാതിരിയുള്ള ഭാഗമാണ്. അടുത്ത ചോദ്യം, ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ആചരിക്കുന്നത്? ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ആചരിക്കുന്നത്? ഉത്തരം ഡിസംബർ 14. ഡിസംബർ 14. അടുത്ത ചോദ്യം, പ്രതിബിംബത്തെ നിവർന്നതായി ചിത്രീകരിക്കുന്ന ശരീരഭാഗം ഏത്? പ്രതിബിംബത്തെ നിവർന്നതായി ചിത്രീകരിക്കുന്ന ശരീരഭാഗം ഏത്? ഉത്തരം ബ്രെയിൻ. ബ്രെയിൻ ആണ് നമ്മുടെ റെറ്റിനയിൽ ഫോം ചെയ്യുന്ന പ്രതിബിംബത്തെ എന്താണ് നിവർന്നതായിട്ട് ചിത്രീകരിക്കുന്നത്. അപ്പം ബ്രെയിൻ എന്ന് ഓർത്ത് വെക്കുക. അടുത്ത ചോദ്യം, സൂപ്പർ ബഗ്ഗുകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാര്? സൂപ്പർ ബഗ്ഗുകളെ വികസിപ്പിച്ചെടുത്ത ശാസ്ത്രജ്ഞനാര്? ഉത്തരം ആനന്ദമോഹൻ ചക്രവർത്തി. ആനന്ദമോഹൻ ചക്രവർത്തിയാണ് സൂപ്പർ ബഗ്ഗുകൾ എന്ന ബാക്ടീരിയയെ വികസിപ്പിച്ചെടുത്തത്. അടുത്ത ചോദ്യം, ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം ഏത്? ഉത്തരം സ്പുട്നിക് 1 ആണ്. സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. അടുത്ത ചോദ്യം, ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം ഏത്? ചാന്ദ്രയാൻ 1 വിക്ഷേപിച്ച വർഷം ഏത്? ഉത്തരം 2008. അടുത്ത ചോദ്യം, ഡോക്ടർ സാലിം അലിയുടെ ആത്മകഥയുടെ പേരെന്ത്? ഡോക്ടർ സാലിം അലിയുടെ ആത്മകഥയുടെ പേരെന്ത്? ഉത്തരം ഒരു കുരുവിയുടെ പതനം. ഒരു കുരുവിയുടെ പതനം. അടുത്ത ചോദ്യം, ആണി ചുമരിൽ എളുപ്പത്തിൽ അടിച്ചു കയറ്റാൻ ഉപയോഗപ്പെടുത്തുന്നത് ഏതു ലഘുയന്ത്രത്തിൻ്റെ സവിശേഷതയാണ്? ആണി ചുമരിൽ എളുപ്പത്തിൽ അടിച്ചു കയറ്റാൻ ഉപയോഗിക്കുന്നത് ഏത് ലഘുയന്ത്രത്തിൻ്റെ സവിശേഷതയാണ്? ഉത്തരം ചരിവുതലം. അടുത്ത ചോദ്യം, കണ്ണിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെക്കുറിച്ചുള്ള സന്ദേശം തലച്ചോറിൽ എത്തിക്കുന്നത് ഏത് ഭാഗമാണ്? കണ്ണിൽ രൂപപ്പെടുന്ന പ്രതിബിംബത്തെക്കുറിച്ചുള്ള സന്ദേശം തലച്ചോറിൽ എത്തിക്കുന്നത് ഏത് ഭാഗമാണ്? ഉത്തരം നേത്രനാഡി. അടുത്ത ചോദ്യം, ടാക്റ്റൈൽ വാച്ച് എന്തിനുള്ള സംവിധാനമാണ്? ടാക്റ്റൈൽ വാച്ച് എന്തിനുള്ള സംവിധാനമാണ്? ഉത്തരം അന്തർക്ക് കാഴ്ചയ്ക്കുള്ള സംവിധാനമാണ് ടാക്റ്റൈൽ വാച്ച്. അടുത്ത ചോദ്യം, മൂങ്ങയുടെ കണ്ണിൻ്റെ സ്ഥാനം എവിടെയാണ്? മൂങ്ങയുടെ കണ്ണിൻ്റെ സ്ഥാനം എവിടെയാണ്? ഉത്തരം മുൻഭാഗത്താണ്. മൂങ്ങയുടെ കണ്ണിൻ്റെ സ്ഥാനം എവിടെ തന്നെയാണ്? മുൻഭാഗത്ത് തന്നെയാണ്. പക്ഷേ നമുക്കറിയാം മൂങ്ങയ്ക്ക് എന്താണ് തല കൃത്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിപ്പിക്കാൻ അല്ലെ ഏകദേശം റൊട്ടേറ്റ് ചെയ്യാൻ തന്നെ സാധിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, നാക്കിലുള്ള രസമുകുളങ്ങൾ എങ്ങനെയാണ് ഉത്തേജിക്കപ്പെടുന്നത്? നാക്കിലുള്ള രസമുകുളങ്ങൾ എങ്ങനെയാണ് ഉത്തേജിക്കപ്പെടുന്നത്? ഉത്തരം ഉമിനീരുമായി കൂടിക്കലർന്ന്.
അടുത്ത ചോദ്യം, സ്നെല്ലൻ ചാർട്ടിൽ അക്കങ്ങളും അക്ഷരങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്ര വരികളിലായാണ്? സ്നെല്ലൻ ചാർട്ടിൽ അക്കങ്ങളും അക്ഷരങ്ങളും രേഖപ്പെടുത്തിയിരിക്കുന്നത് എത്ര വരികളിലായാണ്? ഉത്തരം 7. 7 വരികളിലായിട്ടാണ് അക്കങ്ങളും അക്ഷരങ്ങളും ഒക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ കണ്ണൊക്കെ കാഴ്ചയൊക്കെ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന സമയത്ത് അല്ലേ അവിടെ ഒരു ചാർട്ട് ഉണ്ടാവും, അക്കങ്ങളും അല്ലെ അക്ഷരങ്ങളൊക്കെ എഴുതി. അതാണെന്ത്? സ്നെല്ലൻ ചാർട്ട്. അവിടെ 7 റോ നമുക്ക് കാണാൻ പറ്റും. അടുത്ത ചോദ്യം, കോളറ പ്രധാനമായും പകരുന്ന രീതി ഏത്? കോളറ പ്രധാനമായും പകരുന്ന രീതി ഏത്? അതായത് ഏത് ജീവി വഴിയാണ് പകരുന്നത് എന്നാണ് ഉദ്ദേശിച്ചത്. ഉത്തരം ഈച്ച. ഈച്ച വഴിയാണ് പ്രധാനമായിട്ടും പകരുന്നത്. അടുത്ത ചോദ്യം, രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന സംവിധാനം ഏത്? രോഗങ്ങളെ പ്രതിരോധിക്കാൻ ശരീരത്തിന് കൃത്രിമമായി കഴിവ് നേടിക്കൊടുക്കുന്ന സംവിധാനം ഏത്? ഉത്തരം വാക്സിനേഷൻ. വാക്സിനേഷൻ ആണ്. അടുത്ത ചോദ്യം, ഏത് സ്പേസ് ഷട്ടിൽ അപകടത്തിലാണ് കൽപ്പന ചൗള മരണപ്പെട്ടത്? ഏത് സ്പേസ് ഷട്ടിൽ അപകടത്തിലാണ് കൽപ്പന ചൗള മരണപ്പെട്ടത്? ഉത്തരം കൊളംബിയ സ്പേസ് ഷട്ടിൽ അപകടത്തിൽ. അടുത്ത ചോദ്യം, അമേരിക്ക ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടത്തിയ വർഷം ഏത്? അമേരിക്ക ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടത്തിയ വർഷം ഏത്? ഉത്തരം 1958. 1958 അമേരിക്ക ആദ്യ ഉപഗ്രഹ വിക്ഷേപണം നടത്തിയത്. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്ന വർഷം ഏത്? അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്ന വർഷം ഏത്? ഉത്തരം 1959. തൊട്ടു മുന്നത്തെ ക്വസ്റ്റിന്റെ ആൻസർ 1958 ആയിരുന്നു. ഇത് 1959. അടുത്ത ചോദ്യം, പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെ പൊതുവെ വിളിക്കുന്നത് ഏത് പേരിലാണ്? പ്രസവിച്ച് പാലൂട്ടി വളർത്തുന്ന ജീവികളെ പൊതുവെ വിളിക്കുന്നത് ഏത് പേരിലാണ്? ഉത്തരം സസ്തനികൾ. മമ്മൽസ് അഥവാ സസ്തനികൾ. അടുത്ത ചോദ്യം, 1813 ചാർട്ടർ ആക്ട് പ്രകാരം വിദ്യാഭ്യാസത്തിനായി ബജറ്റിൽ നീക്കിവെച്ച തുക എത്രയായിരുന്നു? 1813 ചാർട്ടർ ആക്ട് പ്രകാരം വിദ്യാഭ്യാസത്തിനായി ബജറ്റിൽ നീക്കിവെച്ച തുക എത്രയായിരുന്നു? ഉത്തരം 1,00,000 രൂപ. അടുത്ത ചോദ്യം, അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്ന്? അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം എന്ന്? ഉത്തരം സെപ്റ്റംബർ 8. അടുത്ത ചോദ്യം, ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകൃതമായ വർഷം ഏത്? ദേശീയ സാക്ഷരതാ മിഷൻ രൂപീകൃതമായ വർഷം ഏത്? ഉത്തരം 1988. 1988. അടുത്ത ചോദ്യം, NCRI എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? NCRI എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? ഉത്തരം നാഷണൽ കൗൺസിൽ ഓഫ് റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട്. നാഷണൽ കൗൺസിൽ ഓഫ് റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് NCRI എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്നത്. അടുത്ത ചോദ്യം, ലോക അധ്യാപക ദിനം ഏത് ദിവസമാണ്? ലോക അധ്യാപക ദിനം ഏത് ദിവസമാണ്? ഉത്തരം ഒക്ടോബർ 5. ഒക്ടോബർ 5. അടുത്ത ചോദ്യം, നിങ്ങളുടെ കുട്ടികളെ പറ്റി നിങ്ങൾ അജ്ഞരാണ്. ആദ്യം അവരെക്കുറിച്ച് പഠിക്കുക. ഇത് ആരുടെ വാക്കുകൾ? നിങ്ങളുടെ കുട്ടികളെ പറ്റി നിങ്ങൾ അജ്ഞരാണ്. ആദ്യം അവരെക്കുറിച്ച് പഠിക്കുക. ഇത് ആരുടെ വാക്കുകൾ? ഉത്തരം ജീൻ ജാക്കോസ് റൂസോ ആണ് അല്ലേ. റൂസോയുടെ വാക്കുകളാണ്. അടുത്ത ചോദ്യം, മോണ്ടിസോറി വിദ്യാലയം ഏത് പ്രായത്തിലുള്ളവർക്ക് വേണ്ടിയുള്ള സംവിധാനമാണ്? മോണ്ടിസോറി വിദ്യാലയം ഏത് പ്രായത്തിലുള്ളവർക്ക് വേണ്ടിയുള്ള സംവിധാനമാണ്? ഉത്തരം 2.5 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി. 2.5 to 7 വയസ്സ് വരെ. അടുത്ത ചോദ്യം, ശിശുവിൻ്റെ നൂറ്റാണ്ട് എന്നറിയപ്പെടുന്ന നൂറ്റാണ്ട് ഏത്? ശിശുവിൻ്റെ
നൂറ്റാണ്ട് എന്നറിയപ്പെടുന്ന നൂറ്റാണ്ട് ഏത്? ഉത്തരം പത്തൊമ്പതാം നൂറ്റാണ്ട്. പത്തൊമ്പതാം നൂറ്റാണ്ടാണ് ശിശുവിൻ്റെ നൂറ്റാണ്ട് എന്ന് അറിയപ്പെടുന്നത്. അവസാനത്തെ ചോദ്യമാണ്, മാക്സ് വെർത്തിമർ ഏത് മനഃശാസ്ത്ര ശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മാക്സ് വെർത്തിമർ ഏത് മനഃശാസ്ത്ര ശാഖയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രം. ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആളാണ് മാക്സ് വെർത്തിമർ അല്ലെ. കൂടാതെ കോളർ, അതുപോലെ തന്നെ കോഫ്ക, ഇവരൊക്കെ ആ ഒരു ശാഖയുമായി ബന്ധപ്പെട്ട മനഃശാസ്ത്ര വിദഗ്ധരാണ്. ഓക്കെ, അപ്പം ഇത്രയുമാണ് എന്ത് ക്വസ്റ്റ്യൻസ്. നമ്മൾ റിവിഷൻ ടെസ്റ്റ് ഒന്നായിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്തതാണ്. ഇതിൽ പ്രധാനമായിട്ടും എസ് സി ആർ ടിയിലെ ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് സയൻസ്, ഫിലോസഫി, ജി കെ, സൈക്കോളജി കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. പാഠപുസ്തകത്തിലെ തീം, പാഠപുസ്തകത്തിലെ പോയിൻറ്സ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇതിൽ അറിയാത്തതുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ജസ്റ്റ് ഓർത്ത് വെക്കുക അല്ലെ. സയൻസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ ഈസി ആയിരിക്കും, കാരണം വളരെ സിമ്പിളായുള്ള ക്വസ്റ്റ്യൻസ് ആണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത റിവിഷൻ ടെസ്റ്റിൽ വീണ്ടും കാണാം. അടുത്ത റിവിഷൻ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ സോഷ്യൽ സയൻസിലെ ഫിഫ്ത്ത് സോഷ്യൽ സയൻസ് ഒക്കെ ആയിട്ട് ഉൾപ്പെട്ടുള്ളതായിരിക്കും. ഓക്കെ ഓക്കെ, നമുക്ക് പിന്നെ കാണാം. സി യു.